അമൂല്യമായ ഔഷധ സസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, ധാരണയെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ. സമഗ്ര ശിക്ഷ കേരള പദ്ധതിയുടെ ഭാഗമായി ചെറുവട്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ താളവും ആട്ടവും പാട്ടും പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി വൈഷ്ണവി പ്രസാദ് വ്യത്യസ്തങ്ങളായ സംഗീത ഉപകരണങ്ങളെ പരിചയപ്പെടുത്തി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രീ സ്കൂൾ പഠനാനുഭവത്തിൽ പാട്ടുകളും താളാത്മക ചലനവും ഉൾപ്പെടുത്തി ചെറുവട്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സമഗ്ര ശിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി താളം ആട്ടവും പാട്ടും പ്രവർത്തനം നടന്നു. കുട്ടികളിലെ ബഹുവിധ ശേഷികൾ നേടുന്നതിനും സർഗാത്മകതയും സംവേദനക്ഷമതയും കൃത്യമായ ശാരീരിക വളർച്ചയും ഉറപ്പുവരുത്തുന്നതിനും മസ്തിഷ്ക വികാസം, സാമൂഹിക ശേഷി വികാസം, പദസമ്പത്തിന്റെ വിപുലപ്പെടുത്തൽ എന്നിവയ്ക്കും മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് താളം ആട്ടവും പാട്ടും പരിപാടി സംഘടിപ്പിച്ചത്. മുൻ എസ് എം സി ചെയർമാൻ റഷീദ് കവലക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പൂർവ്വ വിദ്യാർത്ഥിയും സംഗീതത്തിൽ ബിരുദധാരിയുമായ വൈഷ്ണവി പ്രസാദ് വ്യത്യസ്തങ്ങളായ സംഗീത ഉപകരണങ്ങളെ പരിചയപ്പെടുത്തിയും നാടൻപാട്ട് പാടിക്കൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ കെ എച്ച് സൈനുദ്ദീൻ ഉത്സവ പ്രതിനിധി ജനിപ്പിക്കുന്ന അഭിനയ ഗാനം പാടി അവതരിപ്പിച്ചുകൊണ്ട് പദ്ധതി വിശദീകരണം നടത്തി. വാർഡ് മെമ്പർ ഷറഫിയ ശിഹാബ് മുഖ്യപ്രഭാഷണം നടത്തി. രവീന്ദ്രൻ ചങ്ങനാട്ട് വിദ്യാർത്ഥികൾക്കായി വ്യത്യസ്തങ്ങളായ സംഗീത ഉപകരണങ്ങൾ നിർമ്മിച്ചത് കാണിച്ചു പരിചയപ്പെടുത്തി അവ ഉണ്ടാക്കുന്ന വിധവും പരിചയപ്പെടുത്തി. ഇതുപോലെ തന്നെ ഇത് അസുര വാദ്യമാണ്, ഇതുപോലെ തന്നെ ദേവവാദ്യമുണ്ട്. ഈശ്വരൻ, അതായത് ഈശ്വരനെ പ്രതിദാനം ചെയ്തുകൊണ്ടുള്ള വാദ്യ ഉപകരണമാണ് ഇടയ്ക്ക എന്ന് പറയും. ഇടയ്ക്ക കേട്ടോ എവിടെ വന്നിട്ടുള്ള, അത് ക്ഷേത്രങ്ങളിലാണ് ഇടയ്ക്ക വാദ്യം നടക്കുന്നത്. ഇടയ്ക്ക ഇടയ്ക്ക അതിനും പ്രത്യേകതയുണ്ട്. ഈ ചെണ്ടം നമുക്ക് നിലത്ത് തറയുടെ ചെങ്ങന വയ്ക്കാം അല്ലേ, അത് സമയം ഇടയ്ക്ക വയ്ക്കുമോ? ഇടയ്ക്ക അത് ക്ഷേത്രത്തിൽ പോയി കണ്ടിട്ടുള്ളവർക്കറിയാം, വേദ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ അഞ്ജു വിപിൻ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ഹസീന സലീം, ഷഹന ഹബീബ്, ചെറുവട്ടൂർ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് സനിൽ കുമാർ, മനു പ്രസാദ്, അനു ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അധ്യാപകരായ അൻസ കെ എ, അഞ്ജു ജോർജ്, ജിൻസി, ഫഹദ്, മേഘ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.